നമുക്ക് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡൻ്റ് അദ്ദേഹം തുടരുന്നുണ്ട്, നന്ദകുമാർ തുടരുന്നുണ്ട്. നന്ദകുമാർ, ഇദ്ദേഹത്തെ ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും വിളിച്ചുകൊണ്ട് പോയ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആരും അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ഏത് സമയത്താണ് ഇതറിയുന്നത്? പിന്നീട് ആരെയാണ് ബന്ധപ്പെട്ടത്? ആ സ്ഥലത്തെ MLA ആരാണ്? അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞോ? അല്ലെങ്കിൽ ഈ പോലീസിൽ നിങ്ങൾ ഏത് തരത്തിലാണ്, ഇത് ചെയ്തത് തെറ്റാണ് എന്നുള്ള തരത്തിൽ നിങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ ഏത് തരത്തിലാണ് പോലീസിനെ അറിയിച്ചത്? ശ്രീ നന്ദകുമാർ. ഞങ്ങൾ എന്നെ വിളിച്ച് പറയുന്നത് ആ പ്രദേശത്തുള്ള ഒരു പൂക്കടയിലെ ഒരു ചേട്ടനാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ പോലീസിനെ GP കയറ്റി കൊണ്ടുവരുന്നു. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ കയറി കൂടെ എൻ്റെ അമ്മ മരണപ്പെട്ട് ഇന്നാണ് 16 കഴിഞ്ഞത്. അതുകൊണ്ട് ഞാൻ വിളിച്ച് സെക്രട്ടേറിയേക്കും മറ്റ് ഭാരവാഹികളെ അറിയിച്ചിട്ട് പെട്ടെന്ന് എന്നെ അമ്പലത്തിൽ ചെല്ലാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ പോലെ ഞാൻ ഉൾപ്പെടെ പൂന്തറ CA വിളിച്ചു സംസാരിച്ചു. അപ്പം അദ്ദേഹത്തിനെ അദ്ദേഹം പറഞ്ഞ മുടന്തൻ നായങ്ങൾ വേറെയാണ്, അതൊന്നും ചാനലിൽ കൂടെ പറയാൻ സാധിക്കില്ല. അവസാനം തിരിച്ച് ഞങ്ങൾ ശക്തമായിട്ട് ഫോണിൽ കൂടെ തന്നെ ആ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഞങ്ങളെ 2-3 ഭാരവാഹികളും ഞാൻ ഉൾപ്പെടെ ഫോണിൽ കൂടെ ശക്തമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്താണ് ഇവർ 8:30 ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരും വരുമില്ല, ആട്ടെ കയറ്റി വിടാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആ അമ്പലത്തിൻ്റെ നടയിൽ തന്നെ ആ പൂജാരിയെ കൊണ്ട് വിട്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ഭക്തർക്ക് ഈ പൂജാരിയെടുത്തുള്ള വിശ്വാസം ഉണ്ടാവുകയുള്ളൂ, അയാൾ തെറ്റുകാരനല്ലാന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രൈവറ്റ് വാഹനത്തിലാണ് അവിടെ കൊണ്ട് എത്തിക്കുകയും ഞാൻ സ്ഥലത്ത് പുറത്തുണ്ടായിരുന്നു. അവിടെ ഉടനെ ഭക്തർ കൂടി ആ കൊണ്ടിറക്കിയ സിവിൽ പോലീസിനെയും SI ഒരു ശക്തമായിട്ട് പ്രതിഷേധം അറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്ത് ഞങ്ങൾ പരാതി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതും CA SI ഒരു ടീം തന്നെ പൂന്തറയിൽ നിന്ന് അവർ ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നു. ഞങ്ങളെ വിളിച്ചു, ഞങ്ങളുടെ ഫോൺ എടുത്തിട്ടില്ല. ഞങ്ങൾ പോയത് 4th Point സ്റ്റേഷനിലാണ് പരാതി കൊടുക്കാൻ വേണ്ടി പോയത്. അവിടെ ഞങ്ങളിരിക്കെ പോയ ACP സാറ് ഉടനെ തന്നെ അവിടെ എത്തുകയും നമ്മുടെ പരാതി വാങ്ങുകയും മേളയിൽ നിന്നുള്ള വിളിയുടെ അടിസ്ഥാനത്തായിരിക്കും നമ്മളിന്ന് ആ പോറ്റിയിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചു. എന്തായിരുന്നാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് 12:30 കഴിഞ്ഞു 4th Point സ്റ്റേഷനിൽ നിന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനത്ത് ഇവർക്ക് തക്കതായ നടപടി ഉണ്ടാവും എന്നാണ് നമ്മളടുത്ത് അറിയിച്ചിട്ടുള്ളത്. അത് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടി കോടതിയിൽ വരെ എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായിരുന്നാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇനി ഒരിക്കലും ഒരു ആരാധനാ ക്ഷേത്രങ്ങളിലും ചെല്ലരുത്. ഇങ്ങനെ അവർക്ക് ചോദിക്കാം, നമ്മുടെ അമ്പലത്തിൽ മൂന്ന് നടയുണ്ട്, 3 വാതിലുണ്ട്, മെയിൻ നടയും സബ് നടയും ഉണ്ട്. ആ ഭാഗത്ത് ഇവർക്ക് 8:00 നട അടച്ചതിന് ശേഷം പോലീസ് പോറ്റി പുറത്തിറങ്ങാൻ നേരത്തെ അവർക്ക് കൊണ്ടുപോവാം, അത് വേറെ. ഈ അതിക്രമം എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാക്കൂല. ആ രീതിക്കാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് ഈ പോറ്റിയെ കൊണ്ടുപോയത്. അതുകൊണ്ട് അതിന് നമുക്ക് അങ്ങനെ അറ്റം പ്രതിഷേധമൊന്നുമല്ല, മൊത്തം അവിടുത്തെ ഭക്തജനങ്ങൾ ഇന്നലെയും ഇന്നുമായി പ്രതിഷേധിക്കുന്നുണ്ട്. അത് വേണ്ട നടപടികൾ മേലുദ്യോഗസ്ഥരൊന്നും ഉണ്ടാവും ഇവർക്കെതിരെ എന്നാണ് നമുക്ക് വിശ്വാസം. എന്തായാലും അത്തരം നടപടികൾ ക്ഷേത്ര വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായില്ല എങ്കിൽ ഇതിനും മുകളിലുള്ള നടപടികൾ വേണമെങ്കിൽ ശ്രീകോവിലിൽ പൂജിച്ചു കൊണ്ടിരിക്കുന്ന പൂജാരിയെ ശ്രീകോവിലിനകത്ത് കയറി പൂജാരിയെ പിടിച്ചു വലിച്ച് ഇഴച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും. ഇതേപോലെ മിണ്ടാതിരുന്നാൽ ഇതൊക്കെ അനുഭവിച്ചേ മതിയാകുള്ളൂ.